വിശദമായ വാർത്തകൾ പേർക്ക് പുതിയതായി കോവിഡ് 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 സ്ഥിരീകരിച്ചു ബാധിച്ച് പേർ കൂടി മരിച്ചതോടെ ആകെ പേരാണ് ചികിത്സയിലുള്ളത് എ മണിക്കൂറിനിടെ നടത്തിയ രണ്ട് ലക്ഷത്തിൽ നിന്നായാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് അൻപത്തിയേഴ് ദശാംശം നാല് ദശലക്ഷത്തിലധികം പരിശോധനകൾ ഇതിനോടകം യു എയിൽ നടത്തിയിട്ടുണ്ട് ആകെ ആറ് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് പേർക്കാണ് യു എയിൽ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചത് ഇരുപത്തിനാല് മണിക്കൂറിടെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് പേർ രോഗമുക്തി നേടിയതോടെ ഇതുവരെ യു എ കോവിഡ് മുക്തരായവരുടെ എണ്ണം ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി പതിനൊന്നായി അതേസമയം ഇന്ന് അഞ്ച് മരണങ്ങളാണ് യു എയിൽ രേഖപ്പെടുത്തിയത് ഇതോടെ യു എയിൽ ഇതുവരെ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം ആയിരത്തി എണ്ണൂറ്റി ായിരത്തി അറുനൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് കോവിഡ് ബാധിച്ച നിലവിൽ യു എയിൽ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് അതിനിടെ ഗർഭിണികൾക്കും കോവിഡ് വാക്സിൻ ലഭ്യമാക്കി തുടങ്ങിയതായി ദുബായ് ഹെൽത്ത് അതോറിറ്റി അറിയിച്ചു ദുബായ് ഒമാനിൽ കോവിഡ് മരണനിരക്ക് ഉയരുന്നു കോവിഡ് മരണം കൂടി സ്ഥിരീകരിച്ചു കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതോടെ രാജ്യത്ത് വൈറസ് ബാധിച്ചവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തിയാറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിയാറായി കോവിഡ് ബാധിച്ച ചികിത്സയിലുണ്ടായിരുന്ന നാൽപ്പത്തി മൂന്ന് പേർ കൂടി മരിച്ചതായി ഒമാൻ ആരോഗ്യ മന്ത്രാലയം ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇതോടെ രാജ്യത്തെ കോവിഡ് മരണസംഖ്യ മൂവായിരത്തി അൻപത്തി ആറായി ഉയർന്നു രണ്ട് ലക്ഷത്തി മുപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് ഒമാനിൽ ഇതുവരെ കോവിഡ് മുക്തരായത് എൺപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനമാണ് നിലവിൽ ഒമാനിലെ കോവിഡ് രോഗമുക്തി നിരക്ക് ഇരുപത്തിനാല് മണിക്കൂറിന്റെ നൂറ്റി എൺപത്തിയൊന്ന് രോഗികളെ കൂടി ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതോടെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ എണ്ണം ഇതിൽ പേർ ണ വിഭാഗത്തിൽ ചികിത്സയിലാണെന്നും ഒമാൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി ആരോഗ്യമന്ത്രാലയം സൗദിയിൽ വർദ്ധന പത്ത് മാസങ്ങൾക്ക് ശേഷം പ്രതിദിന കേസുകൾ കടന്നു കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു റിയാദിൽ കോവിഡ് രോഗികളുടെ എണ്ണം ആയിരം മണിക്കൂറിനിടയിൽ ഒരു സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ സൗദിയിൽ സൌദിയിൽ പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് പന്ത്രണ്ടിന് ശേഷം ആദ്യമായാണ് ഇത്രയധികം പ്രതിദിന കേസുകൾ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പേർ പുതുതായി രോഗമുക്തി നേടി പതിനഞ്ച് കോവിഡ് മരണവും ഇന്ന് റിപ്പോർട്ട് ചെയ്തു രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് നാല് ലക്ഷത്തി എൺപത്തിയാറായിരത്തി നൂറ്റി ആറ് കോവിഡ് കേസുകളും നാല് ലക്ഷത്തി രോഗമുക്തിയും മരണവുമാണ് രോഗമുക്തി നിരക്ക് വീണ്ടും കുറഞ്ഞു തൊണ്ണൂറ്റിയഞ്ച് ദശാംശം ഒമ്പത് എട്ട് ശതമാനമാണ് രോഗമുക്തി നിരക്ക് പതിനോരായിരത്തി എഴുന്നൂറ്റി പേർ ഇപ്പോൾ കോവിഡ് ചികിത്സയിലുണ്ട് ഒമ്പത് മാസങ്ങൾക്കിടയിൽ ആദ്യമായാണ് ഒരേസമയം ഇത്രയധികം പേർ ചികിത്സയിൽ കഴിയുന്നത് ചികിത്സയിലുള്ള ആയിരത്തി നാനൂറ്റി ആറ് പേർ ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിലാണ് റിയാദ് നഗരത്തിൽ ആക്ടീവ് കേസുകൾ വീണ്ടും ആയിരം കടന്നു റിയാദിൽ ആയിരത്തി മുപ്പത്തിരണ്ടും ജിദ്ദയിൽ മക്കയിൽ തൊള്ളായിരത്തി പതിനെട്ടും ദമാമിൽ ആക്റ്റീവ് കേസുകളാണുള്ളത് റിയാദ് നഗരത്തിൽ ജിദ്ദയിൽ മക്കയിൽ എൺപത്തിയഞ്ചും ദമാമിൽ അറുപത്തിയേഴും മദീനയിൽ പതിമൂന്നും കോവിഡ് കേസുകൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു അതേസമയം പ്രാർത്ഥിക്കാനെത്തിയവർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അടച്ച പതിനെട്ട് പള്ളികൾ കൂടി അണുനശീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി തുറന്നു കൊടുത്തു ഇതോടെ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തി ജലീൽ ജിദ്ദ സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തത് ഒന്നേ മുക്കാൽ കോടി ഡോസ് വാക്സിൻ പതിനഞ്ച് ലക്ഷത്തിലേറെ പേർക്ക് രണ്ടാം ഡോസ് നൽകി ഒരാൾക്ക് തന്നെ വ്യത്യസ്ത കമ്പനികളുടെ വാക്സിനുകൾ സ്വീകരിക്കാമെന്ന് ഫൈസർ കമ്പനി വ്യക്തമാക്കി ഒരു കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി പതിനഞ്ച് ഡോസ് വാക്സിനാണ് സൗദിയിൽ ഇതുവരെ വിതരണം ചെയ്തത് ഒരു കോടി അറുപത് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് പേർക്ക് ഒന്നാമത്തെ ഡോസും പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് രണ്ടാമത്തെ ഡോസും നൽകി വ്യത്യസ്ത കമ്പനികളുടെ വാക്സിനുകൾ ഇപ്പോൾ പലർക്കും നൽകുന്നുണ്ട് ആദ്യത്തെ ഡോസ് ആശ്വാസനയ്ക്ക ലഭിച്ച പലർക്കും രണ്ടാമത്തെ ഡോസ് ലഭിച്ചത് ഫൈസർ വാക്സിനാണ് ഓക്സ്ഫോർഡ് ആസ്ട്രാജനക്ക വാക്സിന്റെ ഒരു ഡോസ് എടുത്ത വ്യക്തി രണ്ടാമത്തെ ഡോസ് ഫൈസർ വാക്സിൻ സ്വീകരിച്ചാൽ പ്രതിരോധ ശേഷി വർദ്ധിക്കുമെന്ന് ഫൈസർ കമ്പനി അറിയിച്ചു സൌദിയിൽ വ്യത്യസ്ത കമ്പനികളുടെ വാക്സിനുകൾ നൽകുന്ന സാഹചര്യത്തിൽ ഉയർന്ന ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു കമ്പനി രാജ്യത്ത് പന്ത്രണ്ട് വയസ്സ് പൂർത്തിയായവർക്ക് ഒന്നാമത്തെ ഡോസ് വിതരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു അമ്പത് വയസ്സ് പൂർത്തിയായവർക്ക് രണ്ടാമത്തെ ഡോസ് വിതരണവും പുരോഗമിക്കുകയാണ് കുവൈറ്റൽ വൈറസ് ബാധിതരുടെ എണ്ണത്തിലും മരണനിരക്കിലും വീണ്ടും വർധന വൈറസ് ബാധ മൂലം പതിനെട്ട് മരണം കൂടി സ്ഥിരീകരിച്ചു ഇതോടെ മരിച്ചവരുടെ എണ്ണം ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ട് പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു പേർ രോഗമുക്തരായി രാജ്യത്ത് പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത് ഇവരിൽ പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ഖത്തറിൽ നിന്ന് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു മണിക്കൂറിനിടെ പുതിയതായി പേർ രോഗമുക്തി നേടിയതായും ഖത്തർ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഖത്തറിലെ ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ എൺപത്തിമൂന്ന് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗബാധ അറുപത് യാത്രക്കാരും പുതിയ രോഗികളിൽ പെടുന്നു ചികിത്സയിൽ ഖത്തറിൽ ഇന്നും കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്തിട്ടില്ല അനധികൃതമായി ഹജ്ജ് നിർവഹിക്കാൻ ശ്രമിച്ചാൽ നടപടി സ്വീകരിക്കുമെന്ന് സൌദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ഹജ്ജ് സേവനത്തിന് പുണ്യസ്ഥലങ്ങളിലെത്തുന്ന ജോലിക്കാരെയും ഹജ്ജ് നിർവഹിക്കാൻ അനുവദിക്കില്ല എന്നും മന്ത്രാലയം അറിയിച്ചു ഹറംപള്ളിയിലെ ഈ വർഷത്തെ ഹജ്ജ് പദ്ധതിയുടെ പ്രഖ്യാപനം നാളെ നടക്കും അതേസമയം ഹജ്ജിന് മുന്നോടിയായി പുണ്യസ്ഥലങ്ങളിലെ ഡ്രൈനേജ് ചാനലുകളുടെ അറ്റകുറ്റപ്പണികൾ പുരോഗമിക്കുകയാണെന്ന് മക്ക നഗരസഭ അറിയിച്ചു മീന അറഫ മുസ്ദരിഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ മഴവെള്ളം ഹജ്ജിന്റെ സുഗമമായ കർമ്മങ്ങൾക്ക് തടസ്സമുണ്ടാക്കാതിരിക്കാനുള്ള സംവിധാനങ്ങൾ നഗരസഭ ഒരുക്കും ഹറംപള്ളിയിലെ ഈ വർഷത്തെ ഹജ്ജ് പദ്ധതിയുടെ പ്രഖ്യാപനം നാളെ നടക്കും കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സുഗമമായി തീർത്ഥാടകർക്ക് കർമ്മങ്ങൾ നിർവഹിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഹറംപള്ളിയിൽ ഒരുക്കും കണ്ണമകലം ട്വന്റി ഫോർ ജിദ്ദ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് സ്വീകരിക്കാത്ത തൊഴിലാളികള്ക്ക് കടകളിലേക്കും വിപണന കേന്ദ്രങ്ങളിലേക്കും പ്രവേശനം നിയന്ത്രിക്കുമെന്ന് കുവൈറ്റ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ജനറൽ അറിയിച്ചു രാജ്യത്ത് കോവിഡ് കേസുകളിലും ആശുപത്രി ഐസിയു കളിലും ചികിത്സ തേടിയവരുടെ എണ്ണത്തിൽ കാര്യമായ വർധനമുണ്ടായ സാഹചര്യത്തിലാണ് നടപടികൾ കർശനമാക്കുന്നത് എന്നാൽ ആറായിരം മീറ്റർ സ്ക്വയറിൽ കുറവുള്ള കോംപ്ലക്സുകളിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര ഭക്ഷ്യ വിപണന സ്ഥാപനങ്ങളിൽ വാക്സിൻ സ്വീകരിക്കാത്ത ഉപഭോക്താക്കൾക്കും പ്രവേശനം അനുവദിക്കുന്നു കോ സൊസൈറ്റികൾ ഹൈപ്പർ മാർക്കറ്റുകൾ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് പ്രവേശനം അനുവദിക്കും ഇന്ത്യയും സൌദിക്കും ഇടയിൽ വിമാന സർവീസ് ആരംഭിക്കുന്നത് സംബന്ധിച്ച് സൌദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാനുമായി ചർച്ച നടത്തിയെന്ന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ട്വിറ്ററിലൂടെയാണ് മന്ത്രി ഇക്കാര്യം രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെപ്പറ്റിയും കോവിഡ് സാഹചര്യങ്ങളെ സംബന്ധിച്ചും ചർച്ച നടത്തിയെന്നും മന്ത്രിയുടെ ട്വീറ്റ് ഉപഭോക്തൃ സംതൃപ്തി വർദ്ധിപ്പിക്കാൻ പുതിയ സേവനത്തിന് തുടക്കമിടാനൊരുങ്ങി ജി ഡിആർഎഫ് എ യുവ സ്പെഷ്യൽ എന്ന പേരിലാണ് പുതിയ സേവനം ഇതിനായി പ്രത്യേക ഉദ്യോഗസ്ഥ ടീമിനെ സജ്ജമാക്കും ടീമിന്റെ സേവനം അടുത്ത മാസം ഏഴ് മുതൽ ലഭ്യമാകും ഉപഭോക്താക്കൾക്ക് നൽകുന്ന സേവനങ്ങളിലെ കാര്യക്ഷമത ഉറപ്പാക്കാനായാണ് പുതിയ സംവിധാനം ഒരുക്കുന്നത് യു ആർ സ്പെഷ്യൽ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട ഏത് അന്വേഷണങ്ങളും ആവശ്യങ്ങളും കൈകാര്യം ചെയ്യുവാനായി പ്രത്യേക ടീമിനെ ജി ഡി നിയമിക്കും ഇതുവഴി ഏറ്റവും വേഗത്തിൽ ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഇടപാടുകൾ പൂർത്തീകരിക്കാൻ സാധിക്കും സ്വദേശികളുടെയും ദുബായ് വിസക്കാരുടെയും കമ്പനി ഉപഭോക്താക്കളുടെയും സേവന സംതൃപ്തി കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള സേവനമെന്ന് ജി ഡി മേധാവി മേജർ ജനറൽ മുഹമ്മദ് അഹമ്മദ് അൽ മറി പറഞ്ഞു ഉപഭോക്താക്കൾക്ക് തങ്ങളുടെ ഏത് അഭ്യർത്ഥനകൾക്കും ചോദ്യങ്ങൾക്കും ഈ ടീമിനെ സമീപിക്കാൻ സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യക്തികൾക്ക് പുറമെ കമ്പനികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോ നിയമപരമായ ഉപദേശങ്ങളോ ആവശ്യമായി വരുമ്പോഴും പുതിയ സംവിധാനത്തിലൂടെ സേവനം ലഭിക്കുമെന്നും ജൂലൈ ഈ ദുബായ് വാട്ടർ പ്രവാസിയുടെ കുടുംബത്തിന് വർഷം മുൻപ് വാട്ടർ ടാങ്കിൽ വീണ് മരിച്ച മലപ്പുറം തേഞ്ഞിപ്പലം സ്വദേശി ഹംസയുടെ കുടുംബത്തിന് ക്വാർട്ടേഴ്സ് നിർമ്മിച്ച് നൽകും ക്വാർട്ടേഴ്സിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കുറ്റിയടിക്കൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ഇ സലാം നിർവഹിച്ചു മണ്ഡലം എം എൽ എ അബ്ദുൾ ഹമീദ് മാസ്റ്റർ നിർമ്മാണ കരാറും തുകയും കൈമാറി ഹംസയുടെ മക്കളുടെ വിവാഹം നേരത്തെ കെ എം സി സി നടത്തിയിരുന്നു സൗദിയിൽ വിതരണം ചെയ്യുന്ന അത്തിപ്പുഴത്തിൽ ഏറെയും അൽ ഖസീം പ്രവിശ്യയിലെ ഉനൈസയിൽ കൃഷി ചെയ്യുന്നതാണ് രാജകൊട്ടാരം മുതൽ അന്താരാഷ്ട്ര വിപണി വരെ അത്തിപ്പുഴം വിതരണം ചെയ്യുന്ന കൃഷിത്തോട്ടത്തിന്റെ വിശേഷങ്ങളാണ് ഇനി മരുഭൂമിയെ മരുപ്പച്ചയാക്കിയ സ്വദേശി പൗരൻ ഖാലിദ് സുലൈമാൻ ഉബൈദിന്റെ കൃഷിത്തോട്ടമാണിത് വിവിധ രാജ്യങ്ങൾ സന്ദർശിച്ച ഗവേഷണം നടത്തിയാണ് ഖാലിദ് അത്തിച്ചെടികൾ സൗദിയിലെത്തിച്ചത് ചെടികൾ പാകി മൂന്നാം വർഷം വിളവെടുപ്പ് ആരംഭിച്ചു സമൃദ്ധമായി വളരുകയും മികച്ച വിളവ് ലഭ്യമാവുകയും ചെയ്തതോടെ കൂടുതൽ സ്ഥലങ്ങളിൽ അത്തിക്കൃഷി വ്യാപിപ്പിച്ചു രാസവളങ്ങൾ ഉപയോഗിക്കാതെയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് കഠിനമായ വേനലിൽ പന്ത്രണ്ട് മണിക്കൂറിലേറെ വെള്ളം സ്പ്രേ ചെയ്ത ചെടികളെ സംരക്ഷിക്കും വലിപ്പവും രുചിയും മധുരവുമുള്ള അത്തിപ്പഴമാണ് ഖാലിദ് സുലൈമാന്റെ തോട്ടത്തിന്റെ പ്രത്യേകത രണ്ടായിരം മരങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത് വർഷത്തിൽ ഒൻപത് മാസവും അത്തിവിളവെടുക്കുന്നുണ്ട് ഒരു മരത്തിൽ നിന്ന് ശരാശരി ഇരുന്നൂറ് കിലോഗ്രാം അത്തിപ്പഴം വിളയാറുണ്ട് സൗദി അറേബ്യയിൽ നിന്ന് ആദ്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് അത്തിപ്പഴം കയറ്റുമതി ചെയ്യുന്നതും ഇവിടെ നിന്നാണ് സൗദി അറേബ്യയുടെ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്യുന്ന ഒരു പ്രദേശമാണ് അൽകസീം അൽക്കസീമിലെ ഉനൈസ എന്ന സ്ഥലത്താണ് ഈ അത്തിപ്പഴത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് ജി സി സി രാജ്യങ്ങൾക്ക് പുറമെ ഇന്ത്യ അടക്കം അമേരിക്ക ഇങ്ങനെയുള്ള ഏകദേശം രാജ്യങ്ങളിലേക്ക് ഇവിടെ നിന്ന് തൈകളായിട്ടും ധാരാളം പോഷക ഗുണങ്ങളുള്ള അത്തിപ്പഴം വിശുദ്ധ ഖുർആാനിലും പരാമർശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അറബികൾക്കിടയിലെ വിശിഷ്ട ഫലമാണ് അത്തിപ്പഴം ബുറൈദിൽ നിന്ന് വലിയന്നൂരിനൊപ്പം കീഴിലുള്ള മിഥിരാജ് കെയർ മെഡിക്കൽ സെന്ററിന്റെ യു എയിലെ നാലാമത് ശാഖ ഷാർജയിൽ പ്രവർത്തനം ആരംഭിച്ചു മെഡിക്കൽ സെന്ററിന്റെ ഉദ്ഘാടനം ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് ഇ പി ജോൺസൺ നിർവഹിച്ചു മെഡിക്കൽ സെന്ററിനോട് ചേർന്നുള്ള ലബോറട്ടറിയുടെ ഉദ്ഘാടനം കെ കെ എം ജി എമിറേറ്റ്സ് പ്രസിഡന്റ് ഡോക്ടർ ജോർജ് ജോസഫ് നിർവഹിച്ചു ചടങ്ങിൽ ഇമാറ ഹെൽത്ത് കെയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ രഞ്ജിത് കുമാർ ഗ്രൂപ്പ് ഓപ്പറേഷൻസ് മാനേജർ ഷാനൽ വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിരവധി വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാകും ഈ വർഷത്തെ ദുബായ് സർവീസ് എക്സലൻസ് അവാർഡ് ലുലു ഹൈപ്പർ മാർക്കറ്റ് സ്വന്തമാക്കി ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ എക്സലൻസ് അവാർഡ് നേടുന്ന ഏക ഹൈപ്പർ മാർക്കറ്റാണ് ലുലു ദുബായ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിയാണ് രണ്ടായിരത്തിയൊന്നിലെ അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർശനമായ നിരീക്ഷണത്തിലൂടെയാണ് അവാർഡ് ജേതാക്കളെ ദുബായ് ഇക്കണോമി കണ്ടെത്തുന്നത് ദുബായ് സർക്കാരിന്റെ ഈ ബഹുമതി ലുലുവിന്റെ മികച്ച സേവനങ്ങളുടെ അംഗീകാരവും ഉപഭോക്താക്കളോടും സമൂഹത്തോടുമുള്ള പ്രതിബദ്ധതയുമാണ് എന്ന് ലുലു ഗ്രൂപ്പ് ഡയറക്ടർ എം എം സലീം പറഞ്ഞു കുവൈറ്റ് കേരള ഇസ്ലാമിക് കൌൺസിൽ ഇന്ത്യ കുവൈറ്റ് നയതന്ത്ര ബന്ധത്തിന്റെ അറുപതാം വാർഷികാഘോഷവും കെ ഐസി വെബ്സൈറ്റ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ഇന്ത്യൻ അംബാസിഡർ സിബി ജോർജ് കെ ഐസി വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം എസ് കെ എസ് എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് ഹമീദ് അലി ഷിഹാബ് തങ്ങൾ നിർവഹിച്ചു ഇ ടി മുഹമ്മദ് ബഷീർ എം പി മുഖ്യപ്രഭാഷണം നടത്തി കെ ഐസി ഭാരവാഹികളായ ഷംസുദ്ദീൻ ഫൈസി ഉസ്മാൻ ദാർഡിബി അബ്ദുൾ ഗഫൂർ ഫൈസി സൈനുൽ ആബിദ് ഫൈസി നിസാർ അലങ്കാർ ഇസ്മായൽ എന്നിവർ സംസാരിച്ചു തുടർ ചികിത്സയ്ക്ക് സുമനസകരുടെ സഹായം തേടുകയാണ് എറണാകുളം മണിയിലെ ഒരു കുടുംബം മഞ്ഞപ്പിത്തം ബാധിച്ച കരൾ തകരാറിലായ മണിയുടെ സ്വദേശി ജിനേഷിന്റെ കുടുംബമാണ് ചികിത്സയ്ക്കായി സഹായം തേടുന്നത് ഏക ആശ്രയമായ ജിനേഷ് രോഗിയായതോടെ ദൈനംദിന ചിലവുകൾക്ക് ബുദ്ധിമുട്ടുകയാണ് കുടുംബം കൂലി വേലക്കാരനായിരുന്ന ജിനേഷ് കുര്യാക്കോസിന് ഒരു വർഷം മുൻപാണ് മഞ്ഞപ്പിത്തം ബാധിച്ചത് തുടർച്ചയായി മരുന്ന് കഴിച്ചിട്ടും രോഗം ഭേദമാകാതിരുന്നതിനെ തുടർന്ന് വിശുദ്ധമായ പരിശോധനയ്ക്ക് വിധേയനാക്കി ഈ പരിശോധനയിലാണ് ജിനേഷിന്റെ കരൽ പൂർണ്ണമായും തകരാറിലാണെന്ന് കണ്ടെത്തിയത് മഞ്ഞപ്പിത്തായിട്ടാണ് തുടക്കം ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോ പനിയാസിലൊരു കല്ലുണ്ടായിരുന്നു സഞ്ചിയിൽ അതിന് മറ്റെന്റോസ്കോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കരല് രോഗമെന്ന് പറഞ്ഞു കല്ലുകള് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ വേറെ മാർഗമില്ല

ജനീഷിന്റെ ചികിത്സാ ധനസമാഹരണത്തിനായി മണിയുടെ പഞ്ചായത്തും ഒപ്പമുണ്ട് സഹകക്ഷി യോഗം ചേർന്ന് ധനാസംകരണം നടത്തുവാനും അദ്ദേഹത്തിന്റെ കരൾമാറ്റ ശസ്ത്രക്രിയ എത്രയും വേഗം നടത്തി ജനേഷിനെ തിരിച്ച് തന്റെ ഭാര്യക്കും മക്കൾക്കും സാധാരണ ജീവിതം നയിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് സർവ്വകക്ഷി യോഗത്തിന്റെ തീരുമാനം സന്നദ്ധ സംഘടനകളുടെയും നാട്ടുകാരുടെയും സഹായത്തിലാണ് ഈ കുടുംബത്തിന്റെ ദൈനംദിന ചിലവുകളും ചികിത്സയും കഴിഞ്ഞു പോകുന്നത് സഹായത്തിനായി യൂണിയൻ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് കൊച്ചി കോവിഡ് ബാധിച്ചു മരിക്കുന്നവരുടെ മൃതദേഹം ഒരു മണിക്കൂർ വീട്ടിൽ കൊണ്ടുപോകാൻ അനുവദിക്കും ഇന്ന് ചേർന്ന അവലോകന യോഗത്തിലാണ് തീരുമാനം മരണമടഞ്ഞവരുടെ വായ്പകളിലുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കും രോഗവ്യാപന തോത് കണക്കാക്കിയുള്ള നിയന്ത്രണങ്ങളിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കോവിഡ് ബാധിച്ച് മരണമടഞ്ഞാൽ മൃതശരീരം അടുത്ത് കാണാൻ പോലും പലപ്പോഴും കഴിയുന്നില്ല എന്നത് സമൂഹം നേരിടുന്ന വലിയ പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിനാൽ മൃതശരീരം ഒരു മണിക്കൂർ വീട്ടിൽ വെക്കാനും പരിമിതമായ മതാചാരം നടത്താനും അനുവദിക്കും കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവർ വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത വായ്പകളിലുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകും കോവിഡ് ബാധിച്ച് മരണമടഞ്ഞവർ നേരത്തെ വിവിധ ബാങ്കുകളിൽ നിന്നെടുത്ത ലോണുകൾ സ്വാഭാവികമായും മുടങ്ങിയിട്ടുണ്ടാകും ഇതിന്റെ ഭാഗമായുള്ള ജപ്തി നടപടികൾ നിർത്തിവെക്കാൻ നിർദ്ദേശം നൽകും രോഗവ്യാപന തോത് കണക്കാക്കി പ്രദേശങ്ങളെ തിരിക്കുന്നതിൽ മാറ്റം വരുത്തും കഴിഞ്ഞ ഏഴ് ദിവസത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ആറ് ശതമാനത്തിൽ താഴെയുള്ളവയെ എ വിഭാഗത്തിലും ആറിനും പന്ത്രണ്ടിനുമിടയിലുള്ളവയെ ബി വിഭാഗത്തിലും ഉൾപ്പെടുത്തും പന്ത്രണ്ടിനും പതിനെട്ടിനുമിടയിൽ ടി പി ആർ ഉള്ളവ സി വിഭാഗത്തിലായിരിക്കും പതിനെട്ട് ശതമാനത്തിനു മുകളിലുള്ളവ ഡി വിഭാഗത്തിലാണ് ഇതനുസരിച്ചാകും വ്യാഴാഴ്ച മുതൽ അടുത്ത ഒരാഴ്ചത്തേക്ക് സംസ്ഥാനത്ത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക നിലവിലുള്ള നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകേണ്ടെന്നും തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വ്യക്തമാക്കി ട്വൻറ്റി ഫോർ തിരുവനന്തപുരം സാഹചര്യം കണക്കിലെടുത്ത വൈദ്യുതി നിരക്കിൽ ഇളവുകൾ പ്രഖ്യാപിച്ച സർക്കാർ വാണിജ്യ ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജിൽ ശതമാനവും സിനിമാ തിയേറ്ററുകൾക്ക് അമ്പത് ശതമാനവും ഇളവ് പ്രഖ്യാപിച്ചിട്ടുണ്ട് വൈദ്യുതി ചാർജ് പലിശയില്ലാതെ മൂന്ന് തവണകളായി അടയ്ക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് സെപ്റ്റംബർ മുപ്പത് വരെയാണ് തവണകളായി അടയ്ക്കുന്നതിനുള്ള അവസരം പ്രതിമാസം മുപ്പത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നവർക്ക് സൗജന്യ വൈദ്യുതി നൽകാനും സർക്കാർ തീരുമാനിച്ചു ഐഎസ്ആർഒ ചാരക്കേസ് ഗൂഢാലോചനയിൽ പോലീസ് ഐബി ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സിബിഐയുടെ എഫ്ഐആർ യാതൊരു തെളിവുമില്ലാതെ ഐ എസ് ആർഒ ശാസ്ത്രജ്ഞരെ പ്രതികളാക്കി മേലധികാരികൾക്കെതിരെ വ്യാജ മൊഴി നൽകാൻ നമ്പിനാരായണനെ നിർബന്ധിച്ചുവെന്നും എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു വിദേശ പൌര എന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ മറിയം റഷീദയ്ക്ക് നിഷേധിച്ചുവെന്നും എഫ്ഐആറിൽ കുറ്റപ്പെടുത്തുന്നു എഫ്ഐആറിന്റെ ലഭിച്ചു സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ജസ്റ്റിസ് ഡി കെ ജെയിൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ അടിസ്ഥാനമാക്കിയാണ് സി ബി ഐ എഫ്ഐ സമർപ്പിച്ചത് പതിനെട്ട് പ്രതികളുള്ള എഫ്ഐആറിൽ സംസ്ഥാന പോലീസ് ഐ ബി ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെ ഗുരുതര പരാമർശങ്ങളാണുള്ളത് യാതൊരു തെളിവുമില്ലാതെ ഐ എസ് ആർ ശാസ്ത്രജ്ഞരെ പ്രതികളാക്കിയെന്നും മേലധികാരികൾക്കെതിരെ വ്യാജമൊഴി നൽകാൻ നമ്പിനാരായണനെ നിർബന്ധിച്ചതായും എഫ്ഐആർ വ്യക്തമാക്കുന്നു മറിയം റഷീദയെ നിയമവിരുദ്ധ ചോദ്യം ചെയ്യലിന് ഉദ്യോഗസ്ഥർ വിധേയയാക്കി വിദേശ പൗര എന്ന നിലയിൽ ലഭിക്കേണ്ട അവകാശങ്ങൾ മറിയം റഷീദയ്ക്ക് ലഭിച്ചില്ലെന്നും എഫ്ഐആറിൽ ആരോപിക്കുന്നു അതേസമയം അന്വേഷണ വിവരങ്ങൾ ഉദ്യോഗസ്ഥർ ഔദ്യോഗിക രേഖകളുടെ ഭാഗമാക്കിയില്ലെന്ന ഗുരുതര കണ്ടെത്തലും എഫ്ഐആറിൽ ഉണ്ട് നമ്പിനാരായണനും മറ്റ് ശാസ്ത്രജ്ഞരും ക്രൂരമായ കസ്റ്റഡി മർദ്ദനത്തിന് ഇരയായെന്ന പരാതിയുണ്ടെന്നും സി ബി ഐ ചൂണ്ടിക്കാട്ടുന്നു ചാരക്കേസിലെ ഉദ്യോഗസ്ഥ ഗൂഢാലോചനയിൽ ആഴത്തിലുള്ള അന്വേഷണം വേണമെന്നും എഫ്ഐആറിൽ അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു എസ് കൊച്ചി കരിപ്പൂർ സ്വർണ്ണക്കടത്തു കേസിലെ മുഖ്യകണ്ണി അർജുനായങ്കി എന്ന കസ്റ്റംസ് ആയങ്കി കേസുമായി സഹകരിക്കുന്നില്ലായും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കസ്റ്റംസ് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ആയങ്കിയെ ഏഴ് ദിവസം കസ്റ്റഡിയിൽ വിട്ടു ഡിവൈഎഫ്ഐ മുൻ നേതാവ് എസ് സജേഷ് നാളെ കസ്റ്റംസിന് മുൻപാകെ ഹാജരാകും കരിപ്പൂർ വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ തനിക്ക് പങ്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അർജുനായങ്കി വിദേശത്തുള്ള സുഹൃത്ത് റമീസ് കടം വാങ്ങിയ പതിനയ്യായിരം രൂപ ഷഫീഖിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ പോയതെന്നാണ് ആയങ്കിയുടെ മൊഴി എന്നാൽ ഇത് കെട്ടിച്ചമച്ച കഥയാണെന്നും സാമ്പത്തിക ഉറവിടം വ്യക്തമാകാത്ത ആഡംബര ജീവിതമായിരുന്നു ആയങ്കിയുടേതെന്നും കസ്റ്റംസ് വാദിക്കുന്നു സ്വർണക്കള്ളക്കടത്ത റാക്കറ്റുമായി ആയങ്കക്ക് ബന്ധമുണ്ടെന്നും കസ്റ്റംസ് റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് ആയങ്കിയുടെ ബിനാമിയാണ് ഡിവൈഎഫ്ഐ മുൻ മേഖലാ സെക്രട്ടറി സജേഷ് പിടിച്ചെടുത്ത കാർ അർജുൻറേതെന്നും കസ്റ്റംസ് കോടതിയിൽ പറഞ്ഞു ഒട്ടേറെ ചെറുപ്പക്കാരെ സ്വർണ്ണക്കടത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് കൂടുതൽ കാര്യങ്ങൾ ഇനിയും കണ്ടെത്തേണ്ടതുണ്ടെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു എന്നാൽ കേസിൽ തനിക്ക് പങ്കില്ലെന്ന് അർജുനായങ്കി മാധ്യമങ്ങളോട് പ്രതികരിച്ചു മാധ്യമങ്ങളും കസ്റ്റംസും ചേർന്ന കഥ മെനയുകയാണ് കസ്റ്റംസ് നിങ്ങൾ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ഞാൻ പാർട്ടി അത് ചേർന്ന് കഥയുകയാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യുന്ന ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ ചെമ്പിലോട് നോർത്ത് മുൻ മേഖലാ സെക്രട്ടറി സജേഷിന് കസ്റ്റംസ് നോട്ടീസ് നൽകി അതേസമയം എസ് എഫ് ഐ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗവും ഇരിട്ടി മുൻ ഏരിയ സെക്രട്ടറിയുമാണ് ആയങ്കിക്കായി ഹാജരായ അഡ്വക്കേറ്റ് പി കെ റമീസ് എന്ന വിവരങ്ങളും പുറത്തുവന്നു കേസിലെ ഒന്നാം പ്രതി മുഹമ്മദ് ഷഫീഖിനെ കസ്റ്റംസ് കൊച്ചിയിലെത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് സ്വർണ്ണക്കടത്ത് കേസിൽ പോലീസ് പിടിയിലായ പ്രതികളുടെ ജാമ്യാപേക്ഷ നാളത്തേക്ക് മാറ്റി ട്വന്റി കൊച്ചി

ഒരു ക്രിമിനൽ ആക്ടിവിറ്റിയെയും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിനില്ല അതിൽ നമ്മുടെ സമൂഹത്തിൽ ആരി എടുത്താലും അവർക്കെല്ലാം ഏറിയ കൂറും രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ടാവും അത് പ്രധാന രാഷ്ട്രീയ പ്രവർത്തകരാകണമെന്നില്ല രാഷ്ട്രീയ അഭിപ്രായം വെച്ച് പുലർത്തുന്നതിന് അതിൻ്റെ ഭാഗമായി ചില പ്രതികരണങ്ങൾ നടത്തിയവരുമുണ്ടാവും ഏത് അഭിപ്രായം പ്രകടിപ്പിക്കുന്നവർ എന്നത് സർക്കാരിൻ്റെ മുന്നിലൊരു പ്രശ്നമേ അല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടുണ്ടോ ആ തെറ്റിൻ്റെ കുറ്റത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ചുള്ള നടപടിയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുക രാമനാട്ടുകര സ്വർണ്ണ കേസിൽ അറസ്റ്റിലായ ഷിഹാബിന്റെ എൻഡിഎ ബന്ധം പുറത്ത് മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എ പി അബ്ദുള്ളക്കുട്ടിക്ക് വേണ്ടി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു ഷിഹാബ് ജില്ലാ കൺവെൻഷനിൽ കേന്ദ്ര നേതാക്കളോടൊപ്പവും ഷിഹാബ് വേദി പങ്കിട്ടു മഞ്ചേരിയിൽ കുടുംബയോഗങ്ങൾക്കും നേതൃത്വം നൽകി എൻഡിഎ ഘടക കക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ഷിഹാബ് എ പി അബ്ദുള്ളക്കുട്ടിക്കും ബിജെപി നേതാക്കൾക്കുമൊപ്പം ഷിഹാബ് വേദി പങ്കിടുന്നതിന്റെ ചിത്രങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സംസ്ഥാന സർക്കാരുമായി ഒപ്പുവെച്ച മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി കിറ്റക്സ് സർക്കാരിന്റെ വിവിധ വകുപ്പുകൾ ഒരു മാസത്തിനിടെ പതിനൊന്ന് തവണ ഫാക്ടറിക്കുള്ളിൽ പരിശോധന നടത്തിയെന്നാരോപിച്ചാണ് പിന്മാറ്റം കിറ്റക്സിനെ വേട്ടയാടി കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്ന് എം ഡി സാബു ജേക്കബ് പറഞ്ഞു കൊച്ചിയിൽ രണ്ടായിരത്തി ഇരുപത് ജനുവരിയിൽ നടന്ന അസന്റ് ആഗോള നിക്ഷേപക സംഗമത്തിലാണ് സർക്കാരുമായി കിറ്റക്സ് മൂവായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത് മുപ്പത്തയ്യായിരം പേർക്ക് തൊഴിൽ ലഭിക്കുന്ന ഒരു അപ്പാരൽ പാർക്കും കൊച്ചി തിരുവനന്തപുരം പാലക്കാട് എന്നിവിടങ്ങളിൽ വ്യവസായ പാർക്കും നിർമ്മിക്കാനായിരുന്നു പദ്ധതി ഇതനുസരിച്ച് അപ്പാരൽ പാർക്കിനുള്ള സ്ഥലം ഏറ്റെടുത്ത് വിശദമായ പ്ലാനും പ്രൊജക്ട് റിപ്പോർട്ടും ഉൾപ്പെടെയുള്ള നടപടികൾക്കും തുടക്കമിട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ പദ്ധതി പൂർത്തീകരിക്കുകയായിരുന്നു ലക്ഷ്യം എന്നാൽ ഇപ്പോഴുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ധാരണാപത്രത്തിൽ നിന്നും പിന്മാറുകയാണെന്ന് കിറ്റക്സ് എം ഡി സാബു ജേക്കബ് പറഞ്ഞു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പതിനൊന്ന് തവണയാണ് പോലീസ് മലിനീകരണ നിയന്ത്രണ ബോർഡ് തൊഴിൽ ഉൾപ്പെടെ വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ കമ്പനിക്കുള്ളിൽ പരിശോധന നടത്തിയത് ജോലി തടസ്സപ്പെടുത്തി സ്ത്രീകളടക്കമുള്ള തൊഴിലാളികളെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി കിറ്റക്സിനെ വേട്ടയാടി കമ്പനി പൂട്ടിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് എം ഡി സാബു ജേക്കബ് ആരോപിച്ചു നാലാഴ്ചക്കുള്ളിൽ പത്ത് തവണയാണ് വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ ഉദ്യോഗസ്ഥർ ഇവിടെ കയറി നിരങ്ങിയത് ഈ വേട്ടയാടൽ തുടർന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആരുടെയും മുമ്പിൽ തലകുനിച്ച് നിന്ന് ഒരു വ്യവസായം നടത്തിക്കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല കിറ്റെക്സ് നേതൃത്വം നൽകുന്ന ട്വന്റി ട്വന്റി ജനകീയ കൂട്ടായ്മ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന്റെ പ്രതികാരമായാണ് തുടർച്ചയായി പരിശോധന നടക്കുന്നതെന്ന് സാബുചം പറയുന്നു കിറ്റക്സ് കമ്പനി പരിശോധനകൾക്ക് എതിരല്ല എന്നാൽ വ്യവസായത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു കൊച്ചി ഇതോടെ ഗൾഫ് സമയം ഇവിടെ നമസ്കാരം